പ്രശസ്ത എഴുത്തുകാരൻ തിക്കൊടിയന്റെ ഓർമ്മകൾക്ക് 22 വയസ്സ്. മലയാള സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് തിക്കൊടിയൻ. ഹാസ്യലേഖനങ്ങൾ, നർമ്മ കവിതകൾ, നാടകങ്ങൾ, നോവലുകൾ, തിരക്കഥകൾ, ആത്മകഥ എന്നു തുടങ്ങി തിക്കൊടിയൻ കൈവക്കാത്ത മേഖലകളില്ല. പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ ഒരു സാഹിത്യകാരനാണ് താനെന്ന് ഒരിക്കലും ഊറ്റം കൊണ്ടിട്ടില്ലാത്ത, ഒരു കാലത്തും മേനി നടിക്കാത്ത, എന്നാൽ ഉജ്ജ്വലമായ സൃഷ്ടികൾ കൊണ്ട് വായനക്കാരെ അമ്പരപ്പിച്ച എഴുത്തുകാരൻ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് താൻ എഴുതിയത് എന്ന മനോഭാവമായിരുന്നു തിക്കോടിയന്റേത്. എന്നാൽ തിക്കോടിയനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച വായനക്കാർ ഒരിക്കലും അങ്ങനെ കരുതിയില്ല. അസാധാരണവും അനന്യവുമായ ആ സർഗശേഷി അവർ ഉള്ളുകൊണ്ട് അനുഭവിച്ചറിഞ്ഞു. സാക്ഷാൽ സഞ്ജയനാണ് കുഞ്ഞനന്ദൻ നായർ തിക്കോടി എന്ന കവിയെ തിക്കോടിയൻ എന്ന പേരിലേക്ക് മാറ്റിയത്. സ്വതവേ അലസനായിരുന്ന തിക്കോടിയനെ കോഴിക്കോട്ടെ ദേശഭൂഷണി വായനശാലയും ഉറൂപ്പ്, എം ടി വാസുദേവൻ നായർ എന്നീ രണ്ട് മഹാന്മാരായ എഴുത്തുകാരുമായിരുന്നു എഴുതാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഈ ഘടകങ്ങളുടെ സ്നേഹപൂർണമായ നിർബന്ധമില്ലായിരുന്നുവെങ്കിൽ തന്റെ സൃഷ്ടികളിൽ പലതും വെളിച്ചം കാണില്ലായിരുന്നുവെന്ന് തിക്കോടിയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനേറ്റവും വലിയ ഉദാഹരണമാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ആത്മകഥ. എം ടി എന്ന പത്രാധിപരുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രം മലയാള സാഹിത്യ ലോകത്തിന് ലഭിച്ച നിധിയാണ് ആ കൃതി. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ തിക്കോടിയനെ തേടിയെത്തി. 25 നാടകങ്ങളും 8 നോവലുകളും ഏതാനും ഹാസ്യകൃതികളും ബാലസാഹിത്യകൃതികളും തിക്കോടിയന്റേതായിട്ടുണ്ട്. പുഷ്പവൃഷ്ടി, ഒരേ കുടുംബം, യാഗശില, ചുവന്ന കടൽ എന്നിവ ഇതിലേതാനും ചിലത് മാത്രം. മരിക്കുന്നില്ല ഞാൻ, ഇത്തിരിപ്പൂവേ, ചുവന്ന പൂവേ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾക്കും രചന നിർവഹിച്ച്, 5 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ തിക്കോടിയൻ 1974 മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം സംവിധായകൻ അരവിന്ദനൊപ്പം പങ്കിട്ടു. തന്റെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് ഒരു വിലയിരുത്തലിനോ വിചിന്തനത്തിനോ ഒരിക്കലും തിക്കോടിയൻ തയ്യാറായിട്ടില്ല. എന്നാൽ വായനക്കാർ ആ കൃതികൾക്ക് സ്വന്തം ഹൃദയത്തിലാണ് സ്ഥാനം നൽകിയത്. ഇന്നും അത് ഭദ്രമായി അവിടെ തന്നെയുണ്ട്. റിസർച്ച് ഡെസ്ക്, 24.